ഇത് എട്ട് കെട്ടാണ്, പതിനാറ് കെട്ടായിരുന്നു. പൂമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. പൂമുഖം എന്ന് പറയുമ്പം നമ്മളുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അതിഥികൾ വരുമ്പോൾ സ്വീകരിക്കാനും ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. ആർച്ച് ഒരു ഡോറുണ്ട്, അത് അകത്തെ കെട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ മറ്റേ ഒരു ഡോറ് കാണാം, ഇത് ഇവിടുത്തെ അറയിലേക്ക് കയറുന്നതാണ്. അതായത് നെല്ലും മറ്റു സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന അറയുള്ള ഒരറ അതാണിത്. നിറയെ കൊത്തുപണികളൊക്കെ കൊടുത്താണ് ആ ഒരു വാതിൽ ചെയ്തിരിക്കുന്നത്. കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതുവഴിയാണ്. പിന്നെ ഇവിടുത്തെ മച്ച് പൂമച്ചല്ല, പക്ഷേ ഇതിൻ്റെ വശങ്ങളിലെ പലകകളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കൊത്തുപണികളൊക്കെ ഉണ്ട്. മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ടൈൽസ് വിരിച്ചിരിക്കുന്നു എന്നുള്ളൊരു മാത്രമേ ഇതിൻ്റെ പഴയ കാലത്തു നിന്നുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഈ തൂണുകളാണ്. തൂണുകൾ എല്ലാ വീടുകളിലും ഭംഗിയായിട്ടാണ് കൊത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ തൂണുകൾക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. അടിയിലെ പീഠം, പിന്നെ ആ ഒരു ഉരുള്, പിന്നെ മുകളിലെ പോതിര. അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളിലുള്ള എല്ലാ തൂണുകളിലും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ തൂണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത, ഒറ്റ തടിയിലാണ് ഈ മൂന്ന് ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഒരു പീഠം വെച്ച് അതിനുള്ളിലേക്ക്, ആ പുഴിക്കുള്ളിലേക്ക് തൂണിറക്കി വെച്ച് അതിന് മുകളിലാണ് ഈ പോതിര കയറ്റി വയ്ക്കുന്നത്. അതിന് മുകളിലാണ് പിന്നെയുള്ള ഈ ബീമുകളും മറ്റുമൊക്കെ ഉറപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു തടിയിൽ, ഒരു മരത്തിൽ ഒരു ശില്പം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒരു പൂർണ്ണമായിട്ടും ഒരു മരത്തിനെ കൊത്തി മാറ്റിയിട്ട് ഒരു ശില്പം, ഒരു തൂണിൻ്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഇവിടുത്തെ ഈ വളബന്ധങ്ങളൊക്കെ ഈ കൊടുത്തിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ച് പണിഞ്ഞിട്ട് അവർ പിന്നെയാണ് ഇത് മുകളിൽ കയറ്റിയിട്ടൊക്കെ ഉറപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പണിയുന്നതിൽ ഒരു നൂല് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിൽ കയറിയാൽ ഇത് ഉറപ്പിക്കാൻ പറ്റില്ല. വളരെ സങ്കീർണമായിട്ടുള്ള, നമ്മൾ കണ്ടാൽ ലഘുവായിട്ട് തോന്നുമെങ്കിലും സങ്കീർണമായിട്ടുള്ള പണിത്തരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എത്രയോ നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച വസ്തുക്കളാണ്, അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഇവിടെ നീളത്തിലൊരു വരാന്ത കാണാം. കാസ്റ്റ് അയണിൻ്റെ തൂണുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിൽക്കാലത്ത് ചെയ്തതായിരിക്കാം. തടിത്തൂണുകൾ മാറ്റി കാസ്റ്റ് അയൺ കൊടുത്തായിരിക്കാം. അത് പൂമുഖം കഴിഞ്ഞാൽ, അല്ലാതെ ഈ നമ്മൾ ഈ കെട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു വശത്ത് ഈ ഒരു വാതിലിലൂടെയാണ്. ഇത് കണ്ടല്ലേ, ഈ ഒരു വാതിലൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ കയറിയാൽ നമുക്ക് നടുമുറ്റം കാണാം. ഇവിടുത്തെ ഒന്നാമത്തെ നടുമുറ്റമാണിത്. സാധാരണ നടുമുറ്റങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഒരു നല്ല ചതുരാകൃതിയിൽ നടുമുറ്റമാണെങ്കിൽ, ഇത് ദീർഘ ചതുരാകൃതിയിലാണ് ഈ നടുമുറ്റം. അപ്പോൾ കെട്ടുകൾക്കൊക്കെ ഉയരം നല്ല കുറവാണ്. പക്ഷേ അകത്ത് നിൽക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്, പണ്ട് കാലത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്, ഇപ്പം വലിയ ജാറകളും അതൊക്കെ നമുക്ക് കാണാം. സാധാരണ നാലുകെട്ടിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ തന്നെ മറ്റൊരു അറയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും മറ്റൊരറയുണ്ട്. അതായത് ഒന്നാമത്തെ കെട്ടിലെ പ്രത്യേകതകളാണ് ഇതൊക്കെ. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ മെതിയടികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ പാദരക്ഷകൾ, ചെരുപ്പൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മെതിയടികളാണ്, മരം കൊണ്ടുള്ള. അപ്പം പല വീടുകളിലും ഷോപ്പുകളിലും ആൻറ്റിക് ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ മെതിയടികൾ കാണാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു തറവാട്ടിലെ ഈ മെതിയടി കാണുമ്പോൾ, എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്ന ആ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ വരെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ഒരു മെതിയടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്നിപ്പോൾ ഇതുപോലെയൊക്കെയുള്ള നിർമ്മിച്ചതിൻ്റെ കോപ്പീസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവിടെ ഇതുപോലെ കുറേ താളയോലകളുണ്ട്. ചിലതിലൊക്കെ വട്ടെഴുത്തുകളും കോലെഴുത്തുകളും ഉണ്ട്. പിന്നെ അതുപോലെ മലയാളം ലിപിയും നമുക്ക് വായിക്കാം. നാരായണൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വായിക്കാം. ചിലത് മരുന്നുകളെ പറ്റിയുള്ള വിവരങ്ങളാണ്, മറ്റു ചിലത് മതഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ പ്രമാണങ്ങൾ, അതൊക്കെയാണ് കൂടുതലും ഇതിലുള്ളത്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ക്യാരി ചെയ്യാനും സൂക്ഷിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് ഈറയോ മുളയോ കൊണ്ടുള്ള ഒരു പെട്ടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റ് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പല പഴയ സ്ട്രക്ചറുകളും നമ്മൾ കാണുമ്പോൾ അതിലെ കൊത്തുപണികളും അതിലെ വിശേഷപ്പെട്ട പണിത്തരങ്ങളും അല്ലെങ്കിൽ ഉടൻ വർക്ക്സും ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി ഇനി സാധ്യമാണോ. ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നിർമ്മിക്കുന്ന ഒരുപാട് വിശ്വകർമ്മജർ, അല്ലെങ്കിൽ യുവ വിശ്വകർമ്മജർ നമുക്കിടയിലുണ്ട്. ആദ്യമൊക്കെ ഞാനും ഈ ഒരു ധാരണയിലായിരുന്നു. ഒരു ക്ഷേത്രം, ഈ അടുത്ത ഒരു ക്ഷേത്രത്തിൻ്റെ വർക്കുകൾ കണ്ടപ്പോൾ, അവിടുത്തെ ദാരുശില്പങ്ങളൊക്കെ കാണുമ്പോൾ, അതേ കൊത്തുപണികളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ശരിക്കും
പുനർജന്മത്തിൽ നമ്മളൊക്കെ ആ ഒരു സമയത്ത് വിശ്വസിച്ചു പോകും. കാരണം ഇത്രയധികം കഴിവോടുകൂടി അവരുടെ മികവ് പുലർത്തുന്ന കലാകാരന്മാർ ഇന്നും ഉണ്ട് എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ആ വിശ്വകർമ്മജർക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.